പ്രേയിങ് മാൻറ്റിസ് അഥവാ തൊഴുകയ്യൻ പ്രാണി ഷഡ്പഥ ലോകത്തിലെ വളരെ ഒരു അംഗം മറ്റ് ഷഡ്പഥങ്ങളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്നത് ഇവയുടെ വിചിത്രമായ രൂപവും പെരുമാറ്റവും തന്നെയാണ് എന്ന് പറയാം ത്രികോണാകൃതിയിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിക്കാൻ കഴിയുന്ന തലയും എപ്പോഴും തൊഴുതു പിടിച്ചിരിക്കുന്ന വലിയ രണ്ട് കൈകളുമാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത തൊഴുതു പിടിച്ചിരിക്കുന്ന ഈ കൈകൾ തന്നെയാണ് ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഈ രണ്ട് കൈകൾ ഉപയോഗിച്ചാണ് ഇവ തൻ്റെ ഇരയെ വേട്ടയാടി പിടിക്കുന്നത് വശങ്ങളിൽ ചെറിയ മുള്ളുകളുള്ള ഈ കൈകൾ കൊണ്ട് ഇരയെ ഇറുക്കിപ്പിടിച്ച് ഭക്ഷിക്കുകയാണ് ഇവയുടെ രീതി ഈ രണ്ട് കൈകൾക്ക് പുറമെ നാല് ചെറിയ കാലുകളും ഇവയ്ക്കുണ്ട് രണ്ടു മുതൽ അഞ്ചിഞ്ചു വരെയാണ് തൊഴുകയ്യൻ പ്രാണികളുടെ വലിപ്പം തിളങ്ങുന്ന പച്ച നിറത്തിലും ഇരുണ്ട ബ്രൗൺ നിറത്തിലും മറ്റ് വ്യത്യസ്ത നിറങ്ങളിലും ഇവയെ കാണാൻ കഴിയും ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിയും വിധം ചുറ്റുപാടുകൾ കിണങ്ങുന്ന നിറമാണ് പൊതുവെ ഇവയ്ക്കുള്ളത് ഈച്ചകൾ പൂമ്പാറ്റകൾ പുൽച്ചാടികൾ എന്നിവയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ ഇനം തൊഴുകയ്യൻ പ്രാണികളുടെ പ്രധാന ഭക്ഷണം എന്നാൽ വലിയ ഇനം തൊഴുകയ്യൻ പ്രാണികൾ തവളകളെയും ഓന്തിനെയും പല്ലിയെയും ഹമ്മിംഗ് ബേർഡിനെയും ചെറിയ എലിയെയും എന്തിന് ചെറിയ പാമ്പുകളെ വരെ തൻ്റെ ആഹാരമാക്കുന്നവരാണ് നമ്മൾ കരുതുന്നത് പോലെ നിസ്സാരക്കാരും പഞ്ചപാവങ്ങളുമൊന്നുമല്ല ഇവരൊന്നു മനസ്സിലായില്ലേ തൊഴുകയ്യൻ പ്രാണികളിലെ ആൺ വിഭാഗത്തിന് പെൺ വിഭാഗത്തിനേക്കാൾ വലിപ്പം കുറവാണ് ആണുങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വലുപ്പം കൂടിയ പെൺപ്രാണികൾക്ക് ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കാനാവില്ല പക്ഷേ ആൺപ്രാണികൾക്ക് പറക്കാൻ സാധിക്കും ഇണ ചേർന്നതിനു ശേഷം പെൺപ്രാണികൾ ചിലപ്പോൾ തൻ്റെ ഇണയെ തിന്നാറുണ്ട് പ്രേയിങ് മാൻറ്റിസുകളിൽ ഏകദേശം പതിനഞ്ച് ശതമാനവും ഇത്തരത്തിൽ ആൺപ്രാണികളെ തിന്നുന്നവരാണ് ഏകദേശം പത്ത് മുതൽ നാനൂറ് മുട്ടകളാണ് ഇവ ഇടാറുള്ളത് പരന്ന ചെറിയ വിത്തുകൾ പോലെ ഇരിക്കുന്ന മുട്ടകളാണ് ഇവറ്റകളുടേത് മുട്ടകളിട്ടതിന് ശേഷം അവയെ പൊതിഞ്ഞ് ഒരു ആവരണവും ഇവ ഉണ്ടാക്കും ഈ ആവരണത്തിനുള്ളിൽ വെച്ച് സുരക്ഷിതമായി വിരിയുന്ന മുട്ടകളിൽ നിന്ന് മാതാപിതാക്കളുടെ അതേ രൂപത്തിലുള്ള ചെറിയ കുഞ്ഞുങ്ങളാണ് പുറത്തുവരിക മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന പിള്ളേർക്ക് പോലും വലിയ വിശപ്പാണ് വിശപ്പടക്കാൻ സ്വന്തം സഹോദരങ്ങളെ വരെ തിന്നാനും അവർക്ക് മടിയില്ല ഏകദേശം ഒരു വർഷമാണ് തൊഴുകയ്യൻ പ്രാണികളുടെ ആയുസ് പൂന്തോട്ടങ്ങളിലും പച്ചക്കറി തോട്ടങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന ഇവ കീടങ്ങളെയും വിള നശിപ്പിക്കുന്ന പ്രാണികളെയും തിന്നു തീർക്കുന്നു അതുവഴി വിളകളുടെയും ചെടികളുടെയും സംരക്ഷകരാണ് ഇവർ